ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മലബാർ സിംഹം എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ ചേന്നമംഗലൂരിലൂടെ നടത്തിയ ജീവിതാവസാന യാത്രാ നിമിഷങ്ങളുടെ ഛായാചിത്രം ചുമരിൽ ആലേഖനം ചെയ്ത് ചേന്നമംഗലൂർ ഗവൺമെൻറ് യു പി സ്കൂൾ. പത്മശ്രീ അലി മണിക് ഫാൻ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മലബാർ സിംഹം എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ ചേന്നമംഗലൂരിലൂടെ നടത്തിയ ജീവിതാവസാന യാത്രാ നിമിഷങ്ങളുടെ ഛായാചിത്രമാണ് ചേന്നമംഗലൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ പത്മശ്രീ അലി മണിക് ഫാൻ അനാച്ഛാദനം ചെയ്തത്. 78-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ചടങ്ങുകൾക്ക് പി ടി എ പ്രസിഡന്റ് സൈഫുദ്ദീൻ നർക്കിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ ധീരോദാത്തമായ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യസമര വീര്യവും മതമൈത്രിയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനാണ് കൊടിയത്തൂരിലെ അവസാന പ്രസംഗം കഴിഞ്ഞ് ചേന്നമംഗലൂർ ഗ്രാമത്തിലൂടെയുള്ള സഞ്ചാര ചരിത്രം ചുമരിൽ ആലേഖനം ചെയ്തതെന്ന് പ്രധാന അധ്യാപകൻ കെ വാസു പറഞ്ഞു. സ്വാതന്ത്ര്യദിന കാലത്തെ തൻ്റെ ഓർമ്മകൾ അലി മണിക് ഫാൻ കുട്ടികളുമായി പങ്കുവച്ചത് കുട്ടികൾക്കും നവ്യാനുഭവമായി. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച വിവരം 3 മാസങ്ങൾക്ക് ശേഷമാണ് തൻ്റെ നാട്ടുകാരായ ദ്വീപ് നിവാസികൾ അറിഞ്ഞിരുന്നതെന്നും ആ കാലത്ത് കേരളത്തിലേക്കുള്ള കടൽ യാത്രയ്ക്ക് പായ്ക്കപ്പലിൽ 2 ആഴ്ചയോളം സമയമെടുത്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാർച്ച് പാസ്റ്റും ദേശഭക്തി ഗാനങ്ങളും നൃത്തങ്ങളും തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. എഴുത്തുകാരനും സ്കൂൾ അധ്യാപകനുമായ സാജിദ് പുതിയോട്ടലിൻ്റെ കൃതികളും 4-ാം ക്ലാസ്സുകാരി അക്ഷരയുടെ പിതാവ് ജിതേഷ് പറ്റശ്ശേരി വരച്ച രേഖാചിത്രവും മുഖ്യാതിഥി പത്മശ്രീ അലി മണിക് ഫാനിന് ഉപഹാരമായി നൽകി. SMC ചെയർമാൻ അഷ്റഫ്, PTA അംഗങ്ങളായ വഹീദ്, ആഷിഖ്, സലീന മുജീബ്, ഷബ്ന ജാസ്മിൻ, അധ്യാപകരായ മജീദ് പുളിക്കൽ, സുജിത് കെ, ബിജു അമൃതനാഥൻ, അനുപമ, അനുരാജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.